ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ബസ്സിൽ. അവിടെ ഞങ്ങളിന്ന് പോകുന്നത് കിൽഡെയർ എന്ന കൗണ്ടിയിലാണ്. അവിടെ ഒരു സെൽബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കാസിൽ ടൗൺ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു കാസിലുണ്ട്. വളരെ പുരാതനമായിട്ടുള്ളതാണ്. അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു നല്ല മഴയാണ് കേട്ടോ. പുറത്തെല്ലാം നല്ല മഴയുണ്ടല്ലേ. മഴയുടെ വണ്ടിയുടെ ഗ്ലാസ് വെള്ളം പിടിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ നല്ല മനോഹരമായ ദൃശ്യങ്ങളായതുകൊണ്ട് ഞങ്ങനത് എടുത്ത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഞങ്ങളെത്തി. അവിടെ പോകുന്ന സ്ഥലമാണ്, അവിടെ നിങ്ങൾ പുറകിൽ കാണുന്നത് അതിലേക്കുള്ള എൻട്രൻസൊക്കെയാണ്. അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളങ്ങനെ അതിലേക്ക് വരികയാണ്. ഇവിടെയാണ് ഇവിടെ ഒരു ചർച്ചാണ്, ഒരു പഴയ സെൻറ് പാട്രിക്സ് ചർച്ച് ആണത്. അതൊരു ഒരുപാട് വളരെ പഴക്കമുള്ളതാണ്, 1700s സ്ഥാപിച്ചിരിക്കുന്ന. അവിടെ നിന്ന് ഞങ്ങളകത്തേക്ക് പോവുകയാണ്. ഈ കാസിൽ കണ്ടില്ലേ, കാസിലേക്കുള്ള വഴിയാണിത്. കാസിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പഴയ പ്രഭുക്കന്മാരാണ്. അതായത് ഈ കാസിൽ കണ്ടില്ലേ, ഇതൊരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു സ്ഥലത്തൂടെയാണ്. നമുക്കതിലെ രണ്ട് വഴിയുണ്ട്, നേരിട്ടുള്ള വഴിയുണ്ട്, പിന്നെ നമുക്ക് ഇതിലേയും കയറി പോകാം. നമുക്ക് അതിലേക്ക് ധൈര്യമായിട്ട് പോകാം, കാരണം പാമ്പും ഇല്ല ഒന്നുമില്ല നമുക്ക്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോകുന്ന ലേക്കുകളുണ്ട്, അങ്ങനെ ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഈ കാസിലാണ്. ആ കാസിലിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാസിൽ ടൗൺ, അതിൻ്റെ വശ്യസുന്ദരമായ ആ ഒരു ആർക്കിടെക്ചർ, അതിന് നമ്മൾ എന്താ പറയുക, അതൊരു പല്ലേഡിയൻ കൺട്രി ഹൗസ് എന്നാണ് അറിയുക. പല്ലേഡിയൻ കൺട്രി ഹൗസ് എന്നാണ്, കാരണം അതിൻ്റെ പല്ലേഡിയൻ ആർക്കിടെക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പല്ലേഡിയൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊരു യൂറോപ്യൻ ആർക്കിടെക്ചറാണ്. 1500s 1580s ജീവിച്ചിരുന്ന ഒരു വെനീഷ്യൻ ആർക്കിടെക്റ്റ് ആയിരുന്നു ആൻഡ്രിയ പല്ലേഡിയോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർമ്മാണ ശൈലിയാണ്, അതിനെയാണ് പിന്നീട് പല്ലേഡിയൻ ആർക്കിടെക്ചർ എന്ന് അറിയപ്പെടുന്നത്. അതൊരു യൂറോപ്യൻ ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ഇതൊരു ഗ്രീക്കും റോമൻ ട്രഡീഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ബിൽഡിംഗ് ആണ് സത്യത്തിൽ. അതാണ് ശരിക്കും ഈ പല്ലേഡിയൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കാസിൽ ടൗൺ ഹൗസ് എന്ന് പറയുന്നതിനെ 1722 ഒരു വില്യം കൊണോളി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ഐറിഷ് ഹൗസ് ഓഫ് കോമൺസിലെ സ്പീക്കർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാസിലാണിത്. 800 acres ഇങ്ങനെ നിറന്ന് കിടക്കുന്ന വിസ്തൃതമായ ഒരു പ്രദേശമാണ്. ഏതാണ്ട് 320 hectares വരും. അത് കണ്ടില്ലേ, അതിൻ്റെ ഭംഗിയായി ചിത്രീകരിക്കുന്ന ലോണുകളൊക്കെ നല്ല മനോഹരമായി. അത് ഒന്ന് ആലോചിച്ച് വേണം എത്രമാത്രം പ്രൗഢിയോടുകൂടിയാണ് അവരൊക്കെ ജീവിച്ചിരുന്നതെന്നുള്ളത്. കണ്ടില്ലേ മനോഹരമായ ദൃശ്യങ്ങൾ. ഈ 800 acres എന്ന് പറയുമ്പോൾ എന്തൊക്കെ നടക്കും. ഇവിടെ ഒരു ലേക്കുണ്ട്, ആ ലേക്കിലൂടെ നടക്കുന്ന നമുക്കിപ്പോൾ നമ്മുടെ അവിടുത്തെ പോലുള്ളൊരു താറാവ് തന്നെ. ഇത് രണ്ടില്ലേ, രണ്ട് സ്വാൻസ് അവരിങ്ങനെ പുൽത്തകിടിയിൽ അവർ ഇങ്ങനെ വിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇത് ഭയങ്കര മഴയാണ് കേട്ടോ. മഴയായിരുന്നതുകൊണ്ട് ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാനുമൊക്കെ. എന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താറാവുകളൊക്കെ ഇങ്ങനെ ആ ലേക്കിലൂടെ കണ്ടില്ലേ, സ്വാൻസ് രണ്ടുപേര് ആ ഇണകൾ അവരുടെ മക്കളുമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വളരെ സന്തോഷത്തോടെ ഉല്ലസിച്ച് നടക്കുന്നതാണ് നമുക്ക് കാണുന്നുണ്ടാവും. പിള്ളേരെയൊക്കെ നോക്കുന്നത്, അവർക്ക് തീറ്റി എന്തോ ഫുഡ് ഫീഡിങ്ങിന് ആരോ വന്നിരിക്കാന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെ സ്വാൻസുകളൊക്കെ നിറഞ്ഞു നടക്കുന്നത്. ഇതൊരു എന്താ പറയുക, ലേക്കിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് എടുക്കുന്ന ഒരു വ്യൂ ആണ് ആ കാസിലിൻ്റെ. നല്ല രസമാണ് കണ്ടില്ലേ, അതിമനോഹരമായ ഒരു ദൃശ്യമാണ്. 800 acres നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം ലേക്കും എല്ലാം കൂടെ ചേർന്നിട്ട് എന്താ പറയുക, ഒരു രാജപ്രൗഢിയോട് ഒരു പഴയ നല്ല പഴയ മരങ്ങൾ, ഒത്തിരി വലിയ വൻവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ, അതായത് ഒരുപക്ഷെ ഫാമിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമായിരിക്കും അത്. അവിടെയൊക്കെ ഞങ്ങളിൽ നിന്ന് കുറച്ച് സ്നാപ്സൊക്കെ എടുത്തു, സ്വാഭാവികം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്ന പള്ളിയില്ലായിരുന്നു. അത് 1700s സ്ഥാപിച്ചിരുന്ന പള്ളിയാണ്. ഇവർ തന്നെ ചെയ്തതാണ്. ഈ കാസിലിൻ്റെ ഒരു വലിയ കുടുംബം, കൂട്ടുകുടുംബമായിട്ടൊക്കെയാണ് ഇവരൊക്കെ താമസിക്കുന്നത്. ആ പള്ളിയുണ്ട്, അതിൻ്റെ ഒരു മണിമാളികയാണ് കാണുന്നത്. അതും അത്രയും പഴക്കമുള്ള ആ മണിമാളികയും ആ മണിയൊക്കെ. പിന്നെ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞ ആ പള്ളിയാണിത്. വളരെ പുരാതനമായ കല്ലിൽ തീർത്തിരിക്കുന്ന പള്ളിയാണ്. അപ്പം ഇത്രയും നേരം നിങ്ങൾ ശ്രമിച്ചു, മഴയായതുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ശ്രമിച്ചു, നന്ദി.